ഹലോ, വെൽക്കം ടു അവർ ചാനൽ ക്രാബ്സ് അവന്യൂ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ്റെ ഇതേപോലെ വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്കിന്നോട് കൂടി എടുക്കാം. എനിക്കത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. നമുക്ക് ഷോപ്പിലൊക്കെ സാധാരണ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് നാരങ്ങ നീരും ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് ഒരു 4 hours ഫ്രിഡ്ജിൽ വെക്കണം. ചിലരാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കിട്ടും. ഇത് നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികളാണ്. അപ്പം മൈദയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. മൈദ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി കോൺഫ്ലോർ എടുക്കുക. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അരക്കപ്പ് കോൺഫ്ലോർ എടുക്കുക. നമ്മൾക്ക് എത്രയാണോ ചിക്കൻ റെഡിയാക്കാനായിട്ടുള്ളത് അതനുസരിച്ചിട്ട് പൊടിയെടുക്കുക. പിന്നെ വേണ്ടിയത് ചില്ലി പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ. അപ്പോൾ ഇത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വേണ്ടിയത് ചിക്കൻ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ്. അപ്പോൾ അതിനായിട്ട് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി നമ്മൾ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൊടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് പൊടി അതിലേക്ക് പിടിച്ചിരിക്കേണ്ട. ഒരുപാട് പൊടി ആയി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് തട്ടിക്കളയുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ട് ഭയങ്കര തിക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കി ചിക്കനും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫസ്റ്റ് കോട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയില് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ചിക്കന് സെക്കൻഡ് കോട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം എഗ് മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ കോട്ട് ചെയ്യാൻ വെച്ചിരുന്ന പൊടികളുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. പൊടി ഒരുപാട് കൂടിപ്പോകരുത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ഒന്ന് തട്ടിക്കളയുക. കുറച്ച് പീസുകൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രൈ ആകുന്ന ടൈമിലേക്ക് അടുത്ത സെറ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു 3 pieces ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അത് അത്രയും മാത്രമേ ഇപ്പോൾ സെക്കൻഡ് കോട്ട് കൊടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് അടുത്ത സെറ്റിൽ നമുക്ക് കോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 2-3 seconds കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ തിരിച്ചിടുക. ആ ഒരു കോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നിങ്ങൾ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുക. വലിയ പീസുകളായതുകൊണ്ട് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒരു 10-15 minutes എടുക്കും ഉള്ളൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ചിക്കൻ പീസുകൾ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അതെടുക്കാം. ബാക്കിയുള്ള ചിക്കൻ പീസുകളും കൂടെ നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്ന് നമ്മളുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.